ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ റാണിയെ കണ്ടെത്താൻ സാധിക്കാത്ത ആൾക്കാർക്ക് എങ്ങനെ വലിയ തേനീച്ച കോളനി എന്ന് പറഞ്ഞാൽ ഞൊടിയൽ തേനീച്ച കോളനി സ്പ്ലിറ്റ് ചെയ്തെടുക്കാം എന്നതിനെക്കുറിച്ചാണ്. അതിനുവേണ്ടി നമ്മുടെ ഒരു കോളനി നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ഇത് കണ്ടാൽ മനസ്സിലാവും നല്ല രീതി തേനീച്ചയുണ്ട്. കണ്ടില്ലേ അതിൻ്റെ ആ ഫീഡിങ് കൊടുക്കുന്ന പാത്രത്തിലെല്ലാം തേനീച്ചകൾ ശക്തമാണ്. അപ്പോൾ ഇത് ഏകദേശം ശക്തമായ കോളനിയാണ്. ഇതിൻ്റെ അടകളെല്ലാം എടുത്ത് നമ്മൾ നോക്കിയതാണ്. എല്ലാ അടകളിലും ഫുള്ള് പുഴുവടകളാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ അടകളും നമ്മൾ പുതുക്കി അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് എല്ലാം നല്ല അടകളാണ് ഈ കോളനിക്കകത്തുള്ളത്. അപ്പോൾ ഈ കോളനിക്കകത്ത് 3 അട നമ്മൾ എടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഓരോ അടകൾ എടുക്കുന്നതിന് മുമ്പേ നമുക്ക് നോക്കാം അതിനകത്ത് തേനെ പൂവൻപൊടി പുഴുക്കളുടെ എണ്ണം എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. നമ്മൾ ആദ്യത്തെ അട എടുക്കുന്ന സമയത്ത് കണ്ടില്ലേ അതിനകത്ത് ഓൾറെഡി പുഴുക്കളുണ്ട് ആ അടയ്ക്കകത്ത്. ഇപ്പോൾ ഈ സീസൺ എന്ന് പറയുന്നൊരു മഴക്കാലം ആയതുകൊണ്ടാണ് അടകൾ അത്രയ്ക്ക് ഫില്ലായി പുഴുക്കൾ വെക്കാത്തത്. അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ഫീഡിങ് കൊടുത്താൽ അത് പെട്ടെന്ന് മൊത്തം പുഴുക്കൾ കയറും. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഫീഡിങ് കുറച്ച് നിർത്തിയേക്കുവാണ്. അപ്പം എന്ന് പറയുന്നത് നമ്മുടെ കോളനിയൊക്കെ ഭയങ്കര ശക്തമാണ്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഫീഡിങ് കൊടുത്തു കഴിഞ്ഞാൽ കോളനികൾ സ്പ്ലിറ്റ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. കണ്ടില്ലേ ഇതിനകത്തെല്ലാം നല്ല രീതിയിൽ മുട്ടയും പുഴുക്കളും കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല അടകൾ 3 എണ്ണം ഇടക്ക ആ കാണുന്ന അടുത്ത അട നോക്കി ആ 3-ാമത്തെ അടയിലും നല്ല രീതിയിൽ മുട്ടയും പുഴുക്കളുമുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത 3 അടകളിലും മുട്ടയും പുഴുക്കളുമുണ്ട്. ഇനി ഇരിക്കുന്ന 3 അടകളിലും മുട്ടയും പുഴുക്കളുമുണ്ട്. ഇതിനകത്ത് ഏതിനകത്താണ് റാണി എന്നുള്ള സാധനം നമ്മൾ നോക്കുന്നില്ല. റാണിയെ നമ്മൾ ഇവയ്ക്ക് കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല. നമ്മൾ 3 അടകൾ മാത്രം എടുത്ത് മാറ്റി പകരം അവിടെ 3 കാലിറാക്കുകൾ നമ്മളിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് 1-ാമത്തെ കാലിറാക്കാണ്. അങ്ങനെ 3 കാലിറാക്ക് നമ്മളിടും. ഇപ്പോൾ 2 കോളനിക്കകത്ത് ഏകദേശം ഈച്ചകളുടെ എണ്ണം ഒരുപോലെ വരത്തക്ക രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ മാറ്റി വെക്കുന്ന കോളനിക്കകത്ത് ഇച്ചിരി കൂടെ തേനീച്ചകൾ കൂടിയാലും കുഴപ്പമില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പുറത്ത് തേനെടുക്കാൻ പോയുള്ള ഈച്ചകളും കൂടെ ഇതിനകത്ത് വന്ന് തിരിച്ച് കയറുമ്പോൾ ഈച്ചകളുടെ എണ്ണം കുറച്ച് കൂടും. 1 ആഴ്ചയ്ക്കുള്ളിൽ ഏത് കൂട്ടിലാണ് റാണി ഇല്ലാത്തത് എന്ന് നോക്കിയിട്ട് ആ കോളനിക്കകത്ത് തനിയെ തേനീച്ചകൾ റാണി സെല്ല് കെട്ടി റാണിയെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കും. അപ്പോൾ ഒരു 5 ദിവസം കഴിഞ്ഞ് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഈ 2 കോളനിക്കകത്ത് ഏതിനകത്താണ് റാണി ഉണ്ടാകുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. റാണി സെല്ല് നോക്കിയാൽ മതിയാവും. അപ്പം തന്നെ തേനീച്ചകൾ തന്നെ റാണിയെ ഉണ്ടായിക്കോളും. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. എങ്കിലേ നമ്മുടെ വീഡിയോ എല്ലാവർക്കും കാണാൻ പറ്റത്തുള്ളൂ. ഇനിയും 2-3 ടൈപ്പും സ്പ്ലിറ്റ് ചെയ്യുന്ന മേതോട് നമ്മൾ കാണിക്കുന്നതാണ്. ഇന്നത്തെ വർക്ക് ഏകദേശം തീർന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കോളനിക്കകത്ത് റാണി തന്നെ ഉണ്ടാകും ഇതിനകത്ത് ഏതിനകത്തെങ്കിലും. അത് നമുക്ക് പിന്നെ ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മാതൃകോളനിയാണ്, അത് നല്ലതായിട്ട് അടച്ച് നമ്മൾ കെട്ടി സൂക്ഷിച്ചു. അപ്പോൾ തേനീച്ച കോളനികളൊക്കെ നല്ല രീതിയിൽ കെട്ടി വെക്കേണ്ട അത്യാവശ്യമാണ്. അത് കെട്ടുന്ന എങ്ങനെയാണെന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിനകത്ത് കണ്ടില്ല നല്ല രീതിയിൽ തേനീച്ചകൾ കയറി ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. പുറത്ത് പോകുന്ന ഈച്ചകളൊക്കെ അതിനകത്ത് വരുമ്പോൾ അതിനകത്ത് ഈച്ചകളുടെ എണ്ണം വീണ്ടും കൂടും. നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത കോളനി ഇതാണ്. അത് നമ്മൾ വേറൊരു പൊസിഷനിലേക്ക് മാറ്റി 1-5 ദിവസം കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഏത് കോളനിക്കകത്താണ് റാണി സെല്ല് കെട്ടിയിട്ടുള്ളതെന്ന്. അപ്പോൾ റാണി സെല്ല് കെട്ടുന്ന കോളനിക്കകത്ത് റാണിയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ വർക്ക് ഇന്നത്തെ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു.